നമസ്കാരം ഇൻഫിനിറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള കൊച്ചുകുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ ബോട്ടിൽ ക്രാഫ്റ്റ് എല്ലാവരും പെയിൻറ്റിംഗ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ചെയ്യാവുന്ന അത്രയ്ക്കും സിമ്പിളാണ്. അതുപോലെ ഏതെങ്കിലും രണ്ട് കളർ പെയിൻറ്റും ഇച്ചിരി ചാക്കുനൂലോ അല്ലെങ്കിൽ കമ്പിളി നൂലോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒക്കെ കുട്ടികളാണെങ്കിൽ വീട്ടിൽ നിന്ന് ആകെ ബോറടിച്ചിരിക്കുകയാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കുപ്പി ഫുൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ അക്രി കളർ ബ്ലാക്ക് കളറാണ് പെയിൻറ്റ് എടുത്തിരിക്കുന്നത്. ഇതൊരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സ്പോഞ്ചിൽ ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം കുപ്പിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ബ്രഷ് വെച്ചൊക്കെ ചെയ്യുന്നതിലും നല്ല ഫിനിഷിങ്ങുമാണ് ഉണങ്ങിക്കഴിയുമ്പം. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇത് ചെയ്യാവുന്ന നല്ലൊരു മെത്തേഡാണ്. പെയിൻറ്റ് ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതങ്ങ് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തു പോകണമെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ വരെ റെഡോ ഗ്രീനോ ബ്ലൂവോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഫുൾ ചെയ്ത് കഴിഞ്ഞ ബോട്ടിൽ അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി കൊടുത്തു. അതായത് രണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചാക്കുനൂല് ഉപയോഗിച്ച് മോളി നടപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ കുറച്ച് ഗം തേച്ചിട്ട് ഇങ്ങനെ ആ ഒരു ചാക്കുനൂൽ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് താഴോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാക്കുനൂലിന് പകരം വേണമെങ്കിൽ കമ്പിളി നൂലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മോളത്തെ ക്യാപ്പിൻ്റെ അവിടെ ചുറ്റിക്കഴിഞ്ഞു. ഇനി ആ ഇടയ്ക്ക് മാത്രം നമ്മളൊന്ന് ഗം തേച്ചിട്ടൊന്ന് ചുറ്റിയെടുത്താൽ മതി. കംപ്ലീറ്റായിട്ട് ഗം തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടൈറ്റായിട്ട് വേണം ചുറ്റാനായിട്ട്. ഗ്യാപ്പ് വരാതെ അടുപ്പിച്ച് വേണം ചുറ്റിയെടുക്കാനായിട്ട്. എന്നാലേ ആ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ചാക്കുനൂല് ഇങ്ങനെ ആ ബ്ലാക്ക് കളറിന് എനിക്ക് ഒന്നുകൂടി ഒരു ഭംഗിയായിട്ട് തോന്നുന്നത് ചാക്കുനൂലിൻ്റെ ആ ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ ചാക്കുനൂൽ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് വേറെ എന്തെങ്കിലും നല്ല കളേഴ്സ് കമ്പിളി നൂലൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതും ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം വരെ മാത്രമേ ഞാൻ മോൾ ഭാഗം ചാക്കുനൂൽ വെച്ച് ചുറ്റുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് തീരുന്നിടത്ത് നമ്മൾ കുറച്ച് ഫെബിബോണ്ടിൻ്റെ ഗം തേച്ചിട്ട് ചാക്കുനൂലൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് മോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടിഭാഗത്ത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചാക്കുനൂല് വെച്ചൊന്ന് ചുറ്റിയെടുക്കാം. ആ തുടക്കത്തിൽ മാത്രം നല്ലൊരു ഗം ഫെവിബോണ്ട് ഗം ഒന്ന് തേച്ച് കൊടുത്ത് ചാക്കുനൂലൊന്ന് ചുറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അതിനെ ടൈറ്റായിട്ട് ചുറ്റിയെടുത്താൽ മതി. പിന്നെ തീരുമ്പോഴും ഫെവിബോണ്ട് വെച്ച് വേണം ഗം തേച്ച് വേണം അത് ഒട്ടിച്ചെടുക്കാൻ, ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ടൈറ്റായിട്ട് വേണേൽ തീരുന്നിടത്ത് നന്നായിട്ട് ഗം തേക്കണം, അല്ലെങ്കിൽ അത് വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട്. മുകളിലും താഴെയും ചാക്കുനൂൽ ഒട്ടിച്ച ഭാഗത്ത് കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിനൊന്നും കൂടെ ഒരു സ്ട്രോങ് ആയിട്ട് അതിൽ നിന്ന് പിടിച്ച് നിൽക്കാനാണ് ഇങ്ങനെ ഫെവിക്കോൾ വെച്ചൊന്ന് തേച്ച് കൊടുക്കേണ്ടത്. ചാക്കുനൂലിൻ്റെ ആ മുകളിലത്തെ കുഞ്ഞു കുഞ്ഞ് നൂലുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അതിലൊട്ടി പിടിച്ച് നല്ലൊരു ഫിനിഷിങ് കിട്ടാനാണ് ഫെവിക്കോൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ കുപ്പിയിൽ ഇലയുടെ ഒരു പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഗോൾഡൻ കളർ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത്. ആ ഇലയുടെ ഒരു തണ്ടിന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ഇലയുടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണിത്. ഈ ഒരു പെയിൻറ്റിങ് എത്ര വരയ്ക്കാൻ അറിയാത്തവർക്കും ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ ഈസി ആയിട്ടൊരു പെയിൻറ്റിംഗ് ആണിത്. ഇനി ആ പെയിൻറ്റിങ് നമ്മൾ ബ്രഷ് വെച്ചാൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് ലൈറ്റായിട്ട് ഒന്നുകൂടി ഒന്ന് ആ ചെയ്തതിൻ്റെ മുകളിൽ ഒന്നുകൂടി വരയ്ക്കുമ്പോൾ അതൊന്ന് ലൈറ്റായിട്ട് വരും. പിന്നെ ഇത് നമ്മൾ അത്ര ഡാർക്കായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഉണങ്ങുമ്പം ഒന്നുകൂടി ലൈറ്റാവുകയും ചെയ്യും. ഫസ്റ്റ് ഇതിങ്ങനെയാണ്. ഇനി ഒരു ഇല മുകളിലോട്ടായതുകൊണ്ട് അടുത്ത ഇല വരുന്നത് താഴോട്ടായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാത്രം ചെയ്തു പോകാം. എന്നിട്ട് വളരെ ഈസിയാണ്. ഇങ്ങനെ കൊടുത്തു പോയാൽ മതി. ഒരു വി പോലെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ഓരോ വര വരച്ചിട്ട് അത് പിന്നെ ഒന്നുകൂടി ഒന്ന് വരയ്ക്കുമ്പോൾ ലൈറ്റായി കിട്ടും. വളരെ ഈസിയാണ്. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഒന്നുകൂടി ഒന്ന് വരച്ചു കൊടുക്കുക. ആ ഒരു തണ്ടിൻ്റെ ആ ഒരു ഇത് ഒന്നുകൂടി ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടി. ഇനി ഇതുപോലെ തന്നെ മുകളിലോട്ടിനെ അടുത്ത് തന്നെ മുകളിലോട്ട് ഒരു ഇല വരയ്ക്കുകയാണ്. ഇങ്ങനെ ഈ ഇലകൾ കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ആ ഗോൾഡൻ പെയിൻറ്റ് കൊടുത്തെടുത്ത് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പോയിൻ്റ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ്
ഇങ്ങനെയൊന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി എന്നാലും അവർ നല്ലൊരു നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുകയുള്ളൂ. അത് ഒന്നും കൂടി പിന്നീട് വരയ്ക്കരുത്. ഇങ്ങനെയൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടി. അപ്പം ആദ്യത്തെ ഇത് ലൈറ്റായിട്ട് നിൽക്കും, ഇത് ഡാർക്കായിട്ട്. ഇപ്പം മുകളിലും താഴെയും ചാക്കുന്നതുകൊണ്ട് നമ്മൾ ചുറ്റി നടുക്ക് നമ്മൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു ഇച്ചിരി കൂടി ആ ബോട്ടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ആ ഒരു ബോർഡറായിട്ട് നമ്മളിപ്പോൾ ചാക്കുന്നൂല് ചുറ്റി തീർന്ന ഭാഗത്തായിട്ട് ഈ ഒരു ബോർഡർ പോലെ ഞാനിപ്പോൾ ഗോൾഡൻ കളർ സീക്വൻസ് ഒരേ അകലത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫെവിക്കോളിൻ്റെ ഗം തേച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സ്വീക്കൻസ് ഇല്ലായെങ്കിൽ മുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ ചെറിയ സ്വീക്കൻസോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗോൾഡൻ കളർ പെയിൻറ്റിന് മാച്ചിങ് ആയിട്ട് എൻ്റെ ഗോൾഡൻ സ്വീക്വൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗോൾഡൻ ഈ സ്വീക്വൻസ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരേ അകലത്തിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. മോളിൽ കൊടുത്തൊരു ബോർഡർ പോലെ, എന്നിട്ട് ക്യാപ്പിൻ്റെ അവിടെ ഒരു ബോർഡർ പോലെ ഒരേ അകലത്തിൽ സ്വീക്കൻസ് ഒട്ടിച്ചു. ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനിങ്ങനെ സ്വീക്കൻസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ സ്വീക്കൻസ് കൂടി വരുമ്പോൾ നല്ലൊരു ഷൈനിങ് ആണ് നമ്മുടെ ഒരു ബോട്ടിലിന് കാണാനായിട്ട്. ഫൈനലി ഞാൻ ആ നെക്കിൻ്റെ പാർട്ടിൽ ഒരു ചെറിയൊരു ഗോൾഡൻ ലേസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ക്രാഫ്റ്റ് ഇവിടെ ഫിനിഷായി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണിത്. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ആകെ ബോറടിച്ചിരിക്കുകയാണ് ക്ലാസ് കഴിയുമ്പോൾ. മറ്റേ സ്കൂളിലൊക്കെ പോയി കളിച്ചൊക്കെ വരുമ്പോൾ അവർക്കൊരു എന്താണ് അവർക്കൊരു രസമുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിക്കാവുന്ന നല്ലൊരു ക്രാഫ്റ്റാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ അവർക്കൊരു സന്തോഷമാണ് അവർ തന്നെ ചെയ്ത് വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോ കണ്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഒപ്പം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.